ഹായ് ഫ്രണ്ട്സ്, എനി വിളിക്കാൻ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ ഹാവ്ലോക്കിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഹാവ്ലോക്കിൽ നിന്ന് ഓട്ടോ പ്ലെയറിലേക്ക് ഇന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് വേണം ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റായോ എന്നൊക്കെ അറിയണം. ഒന്നും ഇതുവരെ അറിയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം അല്ലേ? ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾ 2 ദിവസത്തേക്കാണ് ഞങ്ങൾ റൂം എടുത്തത്. 2000 രൂപയായി അല്ലേ? 2000 രൂപ. ഇനി നമുക്ക് ബോട്ട് സർവീസിൻ്റെ അവിടേക്ക് പോവാം. നമുക്ക് കിട്ടോ ഇല്ല എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല കേട്ടോ. നമുക്ക് പോയി നോക്കാം എന്തായാലും. ആ, നമുക്ക് 1000 രൂപയ്ക്ക് കിട്ടി കേട്ടോ. അത്യാവശ്യം നീറ്റ് റൂമും എ സി ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ കുറച്ചധികം ഓഫ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഇരുന്നെ. നമുക്ക് പോവാം. അപ്പൊ നമ്മളെങ്ങനെ സ്കൂട്ടർ തിരിച്ചു കൊടുത്തു കേട്ടോ. പുള്ളീൻ്റെ അടുത്ത് സ്കൂട്ടറും കാര്യങ്ങളൊക്കെ റേറ്റ് കുറച്ച് കിട്ടും. നമ്മൾ ഇറങ്ങിയ അപ്പം തന്നെയാണ് പുള്ളീൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ഫെറിയിലാട്ടോ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ഗവൺമെൻറ് ഫെറി ഒക്കെ ഫുള്ളാണ്. അതൊന്ന് പ്രത്യേക ശ്രദ്ധിക്കും. അപ്പോൾ സ്കൂട്ടർ എല്ലാം കൊടുത്ത് നമ്മൾ കാലിയായി. ഇല്ല ആൻസി, ദൈ കാണുന്നതാണ് പുള്ളീൻ്റെ. അതായത് അവിടെ നിന്നാണ് നമ്മൾ ബോട്ട് ഫെറി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരും. അത് നേരെ റൈറ്റ് സൈഡിൽ കാണാട്ടോ. സഹ ടൂറിസ്റ്റ് ട്രാവൽസ് എന്നാണ് പുള്ളീൻ്റെ ഷോപ്പിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമുക്കിനി പോവാം. നേരെ വണ്ടിയിലേക്ക് പോകണോ അതോ ചുമ്മാ ഒരു ചായ കുടിച്ചാലോ എന്നിട്ട് പോവാം. 9:00 അല്ലേ? അപ്പോൾ ഹാവ്ലോക്ക് വരുന്നവർ ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ എവിടെന്നെങ്കിലും ടിക്കറ്റ് നേരത്തെ കിട്ടുമെങ്കിൽ എടുത്തു വെക്കണം. അതല്ലെങ്കിൽ ഗവൺമെൻറ് ഫെറി അല്ല പ്രതീക്ഷിക്കരുത്, പ്രൈവറ്റ് ഫെറി പോകേണ്ടി വരും. ഇവിടെ ഇച്ചിരി സീനാണ് അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും പ്രൈവറ്റ് ഫെറിക്ക് നമുക്ക് ചാർജ് ചെയ്തേക്കുന്നത് 1700 ആട്ടോ. ഒരാൾക്ക് 1700 ആണ് ചാർജ് ചെയ്തേക്കുന്നത്. മറ്റേതാണെങ്കിൽ നമുക്ക് 700 രൂപ വരുള്ളൂ. ഇത് എക്സ്ട്രാ 1000 രൂപ അത്രേ ഉള്ളൂ. പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ സ്കൂട്ടർകാരനെ ഉണ്ടല്ലോ, നമ്മൾ 2 ദിവസത്തേക്കാണ് സ്കൂട്ടർ എടുത്തത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പുള്ളി 800 ആണ് നമ്മുടെ ഇന്ന് മേടിക്കുന്നത്. പുള്ളി 100 രൂപ കുറച്ച് തന്നു. അതേപോലെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് നമ്മൾ 400 രൂപ ആ പുള്ളീൻ്റെ ഇതിൽ 400 രൂപ ഞങ്ങൾക്ക് കുറച്ച് തന്നെട്ടോ. അപ്പോൾ അങ്ങനെ പുള്ളി നല്ലൊരു മനസ്സിലാണ്. പുള്ളീൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചാൽ നമുക്ക് കാര്യങ്ങളെല്ലാം സെറ്റപ്പായിട്ട് നടക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ സ്കൂട്ടിക്ക് മാക്സിമം റേറ്റ് കുറവ്. നമ്മൾ അപ്പുറത്തെ അടുത്ത് 500 രൂപ ആയിരുന്നു. ഇവിടെ സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ. ഞങ്ങളൊരു ബ്രെഡും ഒരു ജ്യൂസും മേടിക്കാൻ വേണ്ടി വന്നിട്ടോ. അപ്പൊ നോക്കിയപ്പോ ഒരു മലയാളി ചേച്ചി, മലയാളിയാണ് കേട്ടെ ചേച്ചി, മലയാളി. ഞങ്ങളിങ്ങനെ എന്റെ വേലയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ചേച്ചി ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ചോദിച്ചോട്ടോ. ലീന എവിടെയാ? ചേച്ചി ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. ചേച്ചിന്റെ ഫാമിലിയാണ് വന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഫെറി ഈ കാണുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ അല്ല, പ്രൈവറ്റ് ആണ്. അപ്പൊ ഇതിൽ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. മേളും ഡബിൾ ഡെക്കറാണ്. അത് മേളിലും ആളുണ്ട്, അടിയിലും ആളുണ്ട്, രണ്ട് സ്ഥലത്തും ഫുള്ളാട്ടോ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, അവർ ഇറങ്ങുന്നോണ്ട്. നല്ല മഴക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് വിചാരിക്കുന്നത്. കാരണം മഴയുള്ള സമയത്ത് എന്താ പണി കിട്ടാന്നറിയോ, ഫെറികൾ ക്യാൻസലാവും. ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടാം. ഇന്നിപ്പോൾ രാവിലെ ഒരു ചേട്ടൻ വന്നിട്ട് പുള്ളീൻ്റെ ഷിപ്പ് ക്യാൻസലായി എന്നും പറഞ്ഞ് അതിൽ നടപ്പുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഈ പ്രൈവറ്റ് ഫെറീൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മൾ ലഗേജ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഉള്ളിൽ കയറാം. എന്നാൽ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ ലഗേജ് അതിൽ നോക്കി തപ്പി കണ്ടുപിടിച്ചെടുക്കുക. പ്രൈവറ്റിലാണെങ്കിൽ അല്ല. ആൻസി, ഇത് നമ്മുടെ ഫ്ലൈറ്റ് സെറ്റപ്പ്. ആ, നമ്മൾ വേറെ സ്ഥലം. നമുക്കപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ നീല ഐലൻഡ് പോയിട്ട് അവിടുന്നേ പോവുള്ളൂ. അത്ര നേരം നമ്മൾ ഇരിക്കണം എന്നുള്ളതാണ് വേറൊരു കാര്യം. അല്ല, ഇത് പെട്ടെന്ന് സ്പീഡാണ്, സ്പീഡ് ബോട്ടാണ്. ഇത് കണ്ടോ, ഇവിടെ ഭയങ്കര ക്യൂ ഒക്കെ കേട്ടോ. നല്ല ആളുണ്ട് അല്ലേ. മെറ്റയിലാണ് ഇടിച്ചു കുത്തി, മെറ്റയിലേ പ്രൈവറ്റ് ഗവൺമെൻറ്റിലാണ് ഇടിച്ചു കുത്തി അങ്ങ് കയറുക എന്നല്ലാണ്ട് വേറെ വർത്താനില്ല കേട്ടോ. അവിടെ ഇടിച്ചു കുത്തുന്നുണ്ട്, എന്താ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ലഗേജ് കൊടുത്തിട്ട് നമ്മൾ ആ ക്യൂയിൽ കൂടി ഇങ്ങനെ കയറി പോകണം കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത് കൊള്ളാമല്ലോ അല്ലേ. സീറ്റൊക്കെ അടിപൊളിയാണല്ലോ. സീറ്റ് നമ്പർ എഴുതിയിട്ടില്ലേ? എന്താ സീറ്റ് നമ്പർ ഉണ്ടാവിടെ? ചേച്ചി പറഞ്ഞു തരുമല്ലോ. പിന്നെ എന്ത് പേടിക്കും, ഡൗൺ. നമ്മൾ താഴെ കേട്ടോ ആൻസി. ആഹാ, ഇത് കൊള്ളാമല്ലേ ആൻസി. ഇത് ഭയങ്കര ലക്ഷറി കേട്ടോ. എന്തൊക്കെയുള്ളേ?
ഇതിലെന്തുവല്ലോ ഓർഡർ ചെയ്യാലോ, പൈസ കൊടുക്കണം, ചുമ്മാ ഒന്നും തരില്ല. കോംപ്ലിമെന്ററി ഒന്നും ഇല്ല, ഇത്രയും ഭയങ്കര പല്ലേന്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സീറ്റ് തപ്പി വെറുതെ നടന്നില്ലേ. ഇത് എഴുതി വെച്ചേക്കണ്, ഇതല്ലേ 17. വെറുതെ സീറ്റ് തപ്പി അവരോട് ആ ചേച്ചിമാരെയും ചോദിച്ച് അല്ലേ, അവരോട് ചോദിച്ച് നടന്നു, ഒരാവശ്യമില്ലായിരുന്നു. ഇത് ലക്ഷറി ക്ലാസ് ആട്ടോ. അതുപോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ സ്പീഡ് കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും ദിവസം നമ്മൾ പോയത് പോലെ അല്ല അല്ലേ, നല്ല സ്പീഡ് ഉണ്ട് അല്ലേ, അത്യാവശ്യം നല്ല സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതുണ്ടോ, ഇത് നമ്മുടെ ഹാവലോക്ക് ഐലൻഡിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആട്ടോ ഈ കാണുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നീൽ ഐലൻഡിലേക്കാണ് പോകുന്നത്. നീൽ ഐലൻഡിൽ പോയിട്ട് നമ്മൾ പോർട്ട് ബ്ലെയറിലേക്ക് പോകുള്ളൂ കേട്ടോ. ആകപ്പാടെ സീനായിട്ടുണ്ട് കേട്ടോ, കാരണം ഇവരെല്ലാം വന്ന് നിൽക്കുന്നത് ഞാൻ പറയാം, ഇവരൊക്കെ ഛർദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവ വെള്ളം ആവുന്നുണ്ടോ, എന്താ ആൻസിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകുന്നുണ്ടോ? അതെന്താണെന്നറിയോ സംഗതി, കടൽ ഇത്ര നമ്മൾ അന്ന് വന്നപ്പോൾ ഒക്കെ കടൽ നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കിടക്കായിരുന്നു, ഇന്ന് ഇച്ചിരി ഹാർഡാണ്. അപ്പോൾ വെള്ളം ഇങ്ങനെ അല അടിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ അതിൽ ഫ്രണ്ടിലൊന്നും നിൽക്കാൻ തന്നെ പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഇതറിയാം, ചേച്ചിമാരൊക്കെ ഛർദി തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അത് കടൽ ഭയങ്കരമായിട്ട് കിടന്ന് അടിക്കുമായിരുന്നു, അപ്പോൾ ഇതിങ്ങനെ പൊങ്ങിയൊക്കെ അടിക്കണേ. ആൻസിക്ക് വരെ വാള് വെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ആൻസി വരെ വന്നു, പക്ഷെ ഭാഗ്യത്തിന് വാള് വെച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങി. അവിടെ കിടക്കുന്ന ഒരു കപ്പലുണ്ടോ, കാലിഘട്ട് എന്ന് പറഞ്ഞൊരു കപ്പലാട്ടോ. ഇത് ശരിക്കും നമ്മൾ കയറിയ സ്ഥലമല്ല കേട്ടോ ആൻസി, കയറിയ സ്ഥലമല്ല. ഏഹ്, പ്രൈവറ്റിൻ്റെ മാത്രമല്ല, ഇവിടുന്നാണ് ഷിപ്പൊക്കെ പോകുന്നത്. ചെന്നൈക്കും മുംബൈക്കൊക്കെ പോകുന്ന ഷിപ്പുണ്ടല്ലോ, അത് പോകുന്നു ഇവിടെ. നമുക്കപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കപിൽ ചേട്ടൻ, മോഹൻദാസ് ചേട്ടൻ ഇങ്ങോട്ട് വന്നു, കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെ. അപ്പോൾ നമ്മുടെ മോഹൻദാസ് ചേട്ടൻ വന്നു, അപ്പോൾ ഇനി നമുക്ക് മെല്ലെ പോവാം കേട്ടോ. അടിപൊളി ആൻസി, ഇപ്പോൾ വാള് വെച്ചാലേ. ഇത് ഇത് മുങ്ങിക്കപ്പലല്ലേ ഈ കാണുന്നത്? ഇത് സബ്മറീൻ. സബ്മറീൻ, ആ സെമി സബ്മറീൻ. സെമി, ആ ചെറുത്. ഗ്ലാസ് ബോട്ട് പോലെ. ആ അടിയിൽ മൊത്തം കാണാം നമുക്ക്. അപ്പോൾ ഈ കാണുന്നതാണ് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ തടിമില്ല കേട്ടോ, ഇന്ന് ഉള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ, അലൗഡ് അല്ല. ഇത് ഗവൺമെന്റിന്റെ കേട്ടോ, ഇത് ഫുള്ള് ജെട്ടി നമുക്ക് ഇതിൽ ഇങ്ങനെ കാണാം. നോക്കിയാ ഓരോ ബോട്ടും കാര്യങ്ങളൊക്കെ വന്ന് അടുപ്പിച്ചിട്ടേക്കുന്നുണ്ടോ. ഓ, ഇതൊരു ബോട്ടാലേ, ബാർജ്. ജങ്കാറാണോ ഇത്? ജങ്കാറ്. ഞാൻ ആദ്യം വിചാരിച്ച കോൺക്രീറ്റിന്റെ എന്തോ ബിൽഡിംഗ് ആണ്, എന്തോ പ്ലാറ്റ്ഫോം പണിത് വെച്ചാ. ഷിപ്പുകൾ അല്ലേ, സ്വരാജ് ദ്വീപ്. ഇതാ അവിടെ വേറെ ഷിപ്പ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ട് കരിമ്പൻ ജ്യൂസ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാ കേട്ടോ ആൻസി. നമ്മൾ ഗവൺമെന്റ് വണ്ടി പോയപ്പോ എന്താ ആൻസിക്ക് ഛർദിക്കാൻ വരാത്തതെന്ന് അറിയോ? അത് സ്പീഡ് കുറവാണ്. നല്ല സ്പീഡായിരുന്നേ, അപ്പൊ അതിന്റെ ഓരോ ബുദ്ധിമുട്ടാണ് ഇത് കണ്ടോ. ഇവിടെ ഇങ്ങനെ കറക്കുന്ന പരിപാടിയാട്ടോ, നമ്മുടെ ഇവിടെ മോട്ടറിലാണ്, പക്ഷെ ഇവിടെ കണ്ടില്ലേ. പക്ഷെ ഇവിടെ തൊലി കളയുന്നുണ്ടല്ലേ, ഇവിടെ തൊലി കളഞ്ഞിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ. നമ്മുടെ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ തൊലി കളയൂല, ജസ്റ്റ് ഒന്ന് ചീവിയിട്ടായിരുന്നു നമ്മുടെ അവിടെ ചെയ്തോണ്ട്. ഇതല്ലേ തൊലി കളഞ്ഞ് മൊത്തം ഫ്രഷ് ആക്കിയിട്ടാണ് ഇവിടെ ജ്യൂസ് അടിക്കുന്നത്. അപ്പൊ കരിമ്പിൻ ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ പോകും കേട്ടോ. ഇവിടെ കരിമ്പിൻ ജ്യൂസിന് 50 രൂപയാണ് ഒരു ഗ്ലാസ്സിന്. ആ ഇതല്ലേ, അപ്പൊ നമ്മളിനി നേരെ, നമ്മൾ മഞ്ചേരിക്കാ പോണേ. ഞങ്ങൾ നേരെ മഞ്ചേരിക്ക് പോവാ കേട്ടോ, മലപ്പുറം മഞ്ചേരി അല്ല, ആൻഡമാനിലെ മഞ്ചേരി. അപ്പൊ നമ്മളങ്ങനെ ഈ കാണുന്നതാണ് സെല്ലുലാർ ജയിൽ കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല,
നമ്മളിപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിലൊന്ന് പോയി, അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും കപിലേട്ടന് ആശുപത്രിയിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ആൻസി എന്തെങ്കിലും ആൻസിക്ക് എന്തെങ്കിലും കാണിക്കാനുണ്ടോ? വേണ്ടല്ലേ, എന്താ നമുക്ക് പോവാം. ഇവിടെ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷ കിട്ടും കേട്ടോ നമുക്ക് ടൗണിലേക്കൊക്കെ പോകാനുള്ള. അത് ഈ ഹോസ്പിറ്റലിൻ്റെ ഇവിടെ തന്നെ ഉള്ള വണ്ടികളാണ്. ഈ കാണുന്നതാണ് സെല്ലുലാർജ്. അത് നമ്മൾ അടുത്തൊരു ദിവസം അല്ലെങ്കിൽ ഇന്ന് രാത്രിക്ക് അങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ മഞ്ചേരി പോകുന്നതുകൊണ്ട് നമുക്ക് അതിന് സമയം കിട്ടില്ല. ഇത് കേട്ടോ, ഇതാണ് ആൻഡമാനിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേട്ടോ. നിറച്ചാളാ ഇല്ല, തീരത്തെ മെഡിക്കൽ കോളേജും കൂടിയാണ്. അതുമല്ല, ഇവിടെ ഫീമെയിൽസിനൊക്കെ സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട് കേട്ടോ മരുന്ന് മേടിക്കാനൊക്കെ. നമ്മുടെ അവിടെ അങ്ങനെയൊന്നും ഇല്ല, പക്ഷേ നമ്മുടെ അവിടെ ഉണ്ട്. ഒരു കൗണ്ടറിൽ തന്നെ രണ്ട് ലൈനായിട്ട് നിൽക്കുന്നുള്ളൂ. ഇത് മെഡിക്കൽ കോളേജും കൂടി ചേർന്നാണ് കേട്ടോ. കേട്ടോ, സെല്ലുലാർജിൻ്റെ ഒരറ്റമാണ് കേട്ടോ ഈ കാണുന്നത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ഫാനുണ്ട് അല്ലേ, നല്ല ചൂടും. ഏയ് ഓ, നല്ല ഓർമ്മ കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ സെല്ലുലാർ ജയിലിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. അവിടെ വെച്ചാലേ മറ്റേ പ്രോഗ്രാം നടക്കുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ രാത്രിക്ക്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളിത് കാണിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മഞ്ചേരിക്ക് തിരിഞ്ഞു കേട്ടോ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് മഞ്ചേരിക്ക്? ഇരുപത്തിരണ്ട് കിലോമീറ്റർ അല്ലേ. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്ന സംഭവം കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മഞ്ചേരിക്ക് പോകുന്ന റൂട്ടിൽ സൈഡിലൊന്ന് സൈഡാക്കി കേട്ടോ, കാരണം നമുക്ക് ഫുഡ് കഴിക്കണം. ഇത് മേളിൽ കാണുന്നൊരു സ്കൂളാട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. സാധനങ്ങളെല്ലാം ഏതോ ഒരു കടയാണ്, ഇവിടെ കടയിൽ ആളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, രാവിലെ തന്നെ മുഹമ്മദ് ദാസ് ഏട്ടൻ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മീൻകറിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇനി സ്പൂണ് രണ്ടെണ്ണം എടുക്കണം, അതിന് വേണ്ടിയാണ് നോക്കുന്നത്. മുഹമ്മദ് ദാസ് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. മോഹൻദാസ് എന്നാണ് പേര്, പക്ഷെ ഞാനെപ്പോഴും മുഹമ്മദ് ദാസ് എന്ന് എൻ്റെ വായിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതേ. അപ്പോൾ അതേ സർക്കാരിൻ്റെ ഒരു ഇലക്ട്രിക് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളെല്ലാം എടുത്തു വെച്ചാൽ പോകാലോ നമുക്ക്. ഇഷ്ടംപോലെ ബസ്സുണ്ട് കേട്ടോ, 40 ബസ്സാനുണ്ട്. നിറച്ച ആളുമുണ്ട്. എന്നാ സ്പീഡിലാന്ന് പോണേക്ക്? എന്നാ സ്പീഡിലാണ് പോണേത്? ഇത് കണ്ടോ, ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇവിടെ നിന്നാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് മൊത്തം വെള്ളം സപ്ലൈ ചെയ്യുന്നത് അല്ലേ. പോട്ട്ലേറിയയിലേക്ക് മൊത്തം വെള്ളം സപ്ലൈ ചെയ്യുന്ന അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. ചെറിയൊരു ഡാം പോലെ അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് ഉണ്ട് വെള്ളത്തിൻ്റെ. ഇതൊക്കെ അവരുടെ ഏരിയ തന്നെയാ അല്ലേ. അതായത് വലിയൊരു മഴവെള്ള സംഭരണി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആട്ടോ അതിൻ്റെ ഉള്ളിൽ. അത് പിന്നെ ഫിൽട്ടർ ചെയ്ത് സെറ്റപ്പാക്കിയിട്ട് അല്ലേ, അതേ എന്നിട്ട് നമുക്ക് ഓരോരുത്തരുടെ വീട് വഴി കൊണ്ട് എത്തിക്കലാണ് പരിപാടി കേട്ടോ. അപ്പം നമ്മളങ്ങനെ മഞ്ചേരിയിലേക്ക് എത്തി കേട്ടോ. ആ കാണുന്ന ദീപ ഏതാ? ഇതുണ്ട്, ഇവിടെയൊക്കെ കണ്ടൽക്കാടുകളാട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളത്. അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക്, ഇവിടുന്ന് ഉള്ളിൽ പോകണോ? മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്. ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ചെറിയൊരു എൻട്രി ഫീസും ഉണ്ട്, 75 രൂപ. 75 രൂപ കേട്ടോ ഉള്ളിലേക്ക്. ഇത് കണ്ടോ, ഓരോ ബോർഡിൽ ഓരോ കിളികളെ കുറിച്ചാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അതൊക്കെ ഇവിടെ ഈ ഫോറസ്റ്റിൽ വരുന്ന കിളികളാണ്. ഓരോ സീസൺ അനുസരിച്ച് അതുങ്ങളിങ്ങനെ ദേശാടന കിളികൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതാണ് ആ ബോർഡിൽ കൊടുത്തേക്കുന്നത്. ഇപ്പുറത്തുമുണ്ട്, രണ്ട് സൈഡിലും ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ ദൂരം ഉണ്ടോ? കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. എൻട്രി വരുന്നത് വൈകുന്നേരം 4 മണി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, പസഫിക് ഗോൾഡൻ ഫ്ലോവർ. സ്വന്തം വണ്ടിയിൽ കയറി പോകാൻ പറ്റുള്ളൂ. നടന്നു വരുന്നവരുണ്ടല്ലേ. ഇവിടെ ഓരോ സൺസെറ്റ് പോയിന്റ് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഫോറിനേഴ്സൊക്കെ ഇത്
നടന്നൊക്കെ വരിക, അല്ലെങ്കിൽ സ്വന്തം വണ്ടി വേണം. ഇതുണ്ടോ, നമ്മള് പോകുന്നതിന്റെ ഒരു സൈഡ് കണ്ടോ, ഒരു സൈഡ് കടലാട്ടോ, കാണുന്നുണ്ടോന്ന് അറിയില്ല. ഒരു സൈഡ് ഫോറസ്റ്റ്, ഒരു സൈഡ് കടല്. ഇത് ശരിക്കും പുറത്തേക്ക് അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയില്ലല്ലേ. ഇവിടെ ടൂറ് വരുന്നവരങ്ങനെ സ്വന്തം വണ്ടിയും കൊണ്ടൊക്കെ സ്വന്തം റിസ്കിൽ വരണല്ലോ. അപ്പൊ അതുകൊണ്ട് അധികം ആൾക്കാർക്ക് അങ്ങനെ പുറത്തേക്ക് അറിയാത്തൊരു സംഭവം കൂടിയാട്ടോ ഇത്. ഇത് പമ്പ് ഹൗസ് ആട്ടോ. അതേപോലെ ഇത് വലിയ ടാങ്ക് അല്ലേ. അതേപോലെ ഈ തടികളൊക്കെ കണ്ടോ, ഈ തടികളൊക്കെയാണ് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, നമ്മുടെ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ തടിമില്ല്. ആ തടിമില്ലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തടികളാണ് കേട്ടോ ഇതൊക്കെ. നല്ല വലിയ തടി കേട്ടോ, ചിലതൊക്കെ അത്യാവശ്യം. ഈ കാട്ടിലത്തെ തന്നെ ആയിരിക്കും അല്ലേ, ഇവിടുത്തെ തന്നെയല്ലേ കാട്ടിലെ. നമ്മുടെ അവിടെ ഇതേപോലെ തേക്കുകൾ ആൻഡമാൻ പടാക്ക് അല്ലേ. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഫോറസ്റ്റിലേക്ക് വരാനായിട്ട് മഞ്ചേരി വന്നു കേട്ടോ. മഞ്ചേരി വന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുക. ഇത് കണ്ടോ, ഒരു മരത്തിൻ്റെ സൈസ് കണ്ടോ. ഇത് സുനാമീൻ്റെ സമയത്ത് ഇടിഞ്ഞു പോയതാട്ടോ ഒരു സൈഡ്. പിന്നെ ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൻ്റെ അടി. അന്ന് ഞാൻ നമ്മൾ കാണിച്ചല്ലേ. ഇത് മറ്റേ കറുത്ത പൈപ്പ് അല്ലേ. ഇത് വെള്ളത്തിൻ്റെ അടി കൂടി അല്ലേ കൊണ്ടോണേ. വെള്ളത്തിൻ്റെ അടി കൂടി ഇവിടുന്ന് ഞാനിപ്പോൾ കാണിച്ച ഞാനിപ്പോൾ കാണിച്ച ഇതില്ലേ, വാട്ടർ പമ്പ് ഹൗസ്. പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം അതൊക്കെ കണ്ടൽക്കാടാട്ടോ ആൻസി. ഹൈറ്റൈഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അവിടെ. ഇതിപ്പോൾ ഇതിൻ്റെ വേരൊക്കെ കറക്റ്റ് കാണാം. അവിടെ ഒരു ബോട്ട് ഉണ്ട് കേട്ടോ. ആ ബോട്ടിന്റെ ആൾക്കാരാണോ നിൽക്കുന്നത്? കണ്ടൽക്കാട് കൊള്ളാലേ. ഓ, അത് മീൻ പിടിച്ചതിന്റെ ബോട്ടാണ് കേട്ടോ. ഓ, ഇടിഞ്ഞു പോയി അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടുണ്ടാവുമായിരുന്നു. അതീ കൂടെ ഞണ്ടും കൂടി നടക്കുന്നു. പവിഴപ്പുറ്റ പോലെ ഉണ്ട് അല്ലേ. പവിഴപ്പുറ്റാ. ഓ, ഇത് എവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കൊള്ളാം. നല്ല ക്ലീൻ വാട്ടർ, കറക്റ്റ് എല്ലാം കാണാം കേട്ടോ. വെള്ളത്തിലുള്ള ഇതുണ്ടോ പഴപ്പുറ്റിലെ? ഏതാ വെറൈറ്റി സൈസ് മീനുകളൊക്കെ. ഒരു മഞ്ഞ ബ്ലാക്കും അല്ലേ. നിങ്ങക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ, ഇവിടെ വെറൈറ്റി സൈസ് കൊറേ മീനുകൾ ഇങ്ങനെ പോകുന്നുണ്ടോ. പിന്നെ ഇത് സീബ്ര ഫിഷ്. ഇത് കണ്ടോ, പഴപ്പുറ്റികളൊക്കെ കണ്ടോ. പഴപ്പുറ്റിന്റെ വെളി കൂടി ഇങ്ങനെ മീനുകളൊക്കെ പോയി. ഇറങ്ങി പിടിച്ചാലോ, മനസ്സിലാവില്ലല്ലേ. ഇറങ്ങി പിടിച്ചാലോ. ഇറങ്ങിക്കോ. അല്ല, ഇവിടെ താഴില്ലല്ലോ. ഇവിടെ വെറൈറ്റി സൈസ് കൊറേ മീനുകളുണ്ട് കേട്ടോ. കൊള്ളാം. ലൈൻ ലൈനായിട്ട് പോകുന്നുണ്ടോ. ഇതുണ്ടോ, ഇവിടെ വലിയ 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 മീനുകളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന് അടിയിലേക്ക് പോയേ. കളറൊക്കെ ഫുള്ള് ഇവിടുത്തെ ആ നീല നിറം ആയതുകൊണ്ട് എല്ലാ സൈസ് മീനുകളെയും നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. കാല് കഴുകാൻ പോയതാണേ. ബാ, അതാ കക്കയല്ലേ. ഞണ്ടല്ല, കക്കയാട്ടോ. ഇതൊരു തരം കക്കയാണ്. ഇതിങ്ങനെ കുത്തി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിനുള്ളിൽ കക്കേനെ എടുക്കുന്ന കണ്ടിട്ടില്ലേ. ചവിട്ടിയതൊന്നും അനങ്ങില്ല കേട്ടോ. കുത്തി എന്തോ ആണ് എടുക്കുക നിങ്ങളെ. നല്ല കക്ക ഉണ്ടാവും ഇതിനുള്ളില്. ഇവിടെ ഏകദേശം 155 തരം മീനുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ കുറേ വെറൈറ്റി സൈസുകൾ മീനുകൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത സൈസ് മീനുകളൊക്കെ കേട്ടോ. അവിടെ ഒരു കുതിരേൻ്റെ പോലത്തെ, മറ്റേ വരയും കുതിര പോലെ അല്ലേ. നല്ല മോഡൽ, നല്ല മുങ്ങിയുണ്ട് കാണാൻ. അതിൽ കൂടി സീബ്രാ മീനൊക്കെ ഉണ്ട് കേട്ടോ, വെറൈറ്റി. നമ്മളിതുവരെ നമ്മുടെ ഈ വയനാട്ടുകാർക്ക് ഇതൊന്നും കാണുന്ന വല്ല അത്ഭുതം പോലെയാണല്ലോ. ഇതുണ്ട്. അത് ഈ പവിഴപ്പുറ്റുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. കാറ്റായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാറ്റടിക്കുന്നതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്ത കേട്ടോ.
ഈ കാണുന്നുണ്ടോ, ഇത് റുട്ട്ലാൻഡ് ഔട്ട് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതാണോ. അതേപോലെ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയത്, ചിടിയാട്ടാപ്പൂ എന്ന് പറയുന്ന ബീച്ച് പോയില്ലേ, അത് ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്താണ്. പക്ഷെ നമ്മൾ വരുമ്പോൾ കുറച്ചധികം കറങ്ങി ഇങ്ങ് വന്നെന്ന് മാത്രമേ ഒരു വിഷയമുള്ളേ. ഇതുണ്ട്, ഇതിൽ ചേട്ടന്മാരുണ്ട് കേട്ടോ, മീൻപിടുത്തക്കാരുണ്ട്, ഇതിൽ ചീട്ടുകളിയാണ്. ആൻസേ, ഇനിയിപ്പോൾ വീണാലും രക്ഷിക്കാൻ ചേട്ടന്മാരുണ്ട്. ആൻസിക്ക് ഇതിൽ ഇറങ്ങിയിട്ട് മീനുകളെ ഒന്ന് പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പൊ ഭംഗി കൂടിയ മീനുകളൊക്കെ വരാൻ തുടങ്ങി അല്ലേ. ഈ കാറ്റടിക്കുന്നതുകൊണ്ട് ഈ വെള്ളം കിടന്ന് ഇളകുന്ന അല്ലെങ്കിൽ കറക്റ്റ് കാണാം. ഇതുണ്ടോ, നമ്മ ആ ഇടിഞ്ഞു പോയ പാലം ഒന്ന് കാണാന്ന് ഓർത്ത് വന്നാണ്. തെന്നും ചിലപ്പോ തെന്നും ചിലപ്പോ താഴെ കിടക്കും, വെള്ളത്തിൽ കിടക്കും. അതെ, വല്ലാത്തൊരു ഫീല്. ഇതിൻ്റെയും പാലൊക്കെ, പാലത്തിൻ്റെ കാലൊക്കെ ചെരിഞ്ഞാ നിൽക്കുന്നത്, നീ നിൽക്കുന്നതിൻ്റെ താഴെ. ആ നല്ല വെറൈറ്റി തരം മീനുകളെ കാണാം കേട്ടോ, ഇവിടെ വന്നാൽ അടിപൊളിയാണ്. വെള്ളത്തിൻ്റെ അടിയിലേക്ക് നല്ല സൂപ്പറായിട്ട് കാണാം. ഇതുകൊണ്ട് ഇതിപ്പോൾ പൈപ്പ് ഊരിയിട്ട് പോട്ടോ, ഇതിലെങ്ങനെ വന്നിട്ട് ഇതിൻ്റെ താഴേക്കാണ് ബാക്കി ലൈനും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ കളറുണ്ടോ, അതിലൊക്കെ ആ ദ്വീപിലൊക്കെ ആൾത്താമസം ഉള്ള ദ്വീപാട്ടോ അത്. ഇത് കണ്ടോ, ഇതൊരു മഞ്ഞ കളർ മീനെ കണ്ടോ, ഇത് ഫുള്ള് മീനുകൾ കേട്ടോ. മഞ്ഞ മറ്റേ കളറുണ്ടല്ലോ, പാരറ്റ് ഫിഷും ഉണ്ട്, തത്തമ്മ കിളി, തത്തമ്മ മീൻ അല്ലേ. ശരിക്കും ഉണ്ടല്ലോ ആൻസി, നമ്മൾ ഈ സ്കൂബ ഡൈവിംഗ് എടി, നമ്മൾ സ്കൂബ ഡൈവിംഗ് ഒക്കെ പോവാണെങ്കിൽ കാണുന്ന സാധനങ്ങൾ തന്നെയാണ് ഇത്. ഇതാണ് മറ്റേ ഇതിന്റെ സീന്റെ ആഴം കാണിക്കുന്ന സാധനം കേട്ടോ, ഇത് രണ്ടെണ്ണം ഇടും, അപ്പൊ അതിന്റെ നടുക്ക് കൂടി പോകാൻ പാടുള്ളൂ. എന്താ സീ, ഇവിടുന്ന് പോകാൻ തോന്നില്ലേ. ഏ കടലിടുന്ന സമയത്ത് അല്ലേ, ഇതുണ്ടോ, പവിഴപ്പുറ്റികളൊക്കെ കറക്റ്റ് കാണാം കേട്ടോ. ആൻസിക്ക് ഈ പവിഴപ്പുറ്റ് കണ്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. ആൻസി മീനെയോ, നല്ല ഇത്, 1000 എത്രയോ വർഷം വേണം ഒരു പവിഴപ്പുറ്റ് കറക്റ്റ് ഫോം ആവാൻ അല്ലേ, 1800 വർഷം പിടിക്കും കേട്ടോ. എന്നാ ഭംഗിയാന്ന് നോക്കിയ മീനുകളൊക്കെ പോവാ. 4 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ്. ഭംഗി കണ്ടുകൊണ്ട് നിന്നാലേ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ പിടിച്ചു നോക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ മോഹൻദാസ് ഏട്ടൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പേടിക്കാനില്ല. അപ്പോൾ നമ്മളങ്ങനെ നാഷണൽ പാർക്കിൽ നിന്ന് പോവുകയാണ് കേട്ടോ. എന്താ ആൻസി പറിച്ച് വിശക്കുന്നുണ്ടോ ആൻസിക്ക്? പുളിയൊന്നുമില്ല. ഇവിടുത്തെ വേറൊരു പ്രത്യേകം എന്താ പറയുക, ഇവിടെ ഒന്നും നമ്മൾ വണ്ടി നിർത്തിയ വണ്ടി ലോക്കാക്കാറില്ല. എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് വണ്ടി നിർത്തിയിട്ട് പോവുക, കള്ളന്മാരുടെ ശല്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മഞ്ചേരിയിൽ നിന്ന് പോവുക കേട്ടോ. മഞ്ചേരി എന്ന് പറഞ്ഞാൽ ടൗണും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ പണ്ട് മഞ്ചേരി എന്ന് വന്ന ആൾക്കാർ താമസിച്ചിരുന്ന ഒരു ഏരിയ കേട്ടോ ഇത്. അപ്പം അങ്ങനെ ഒരു പേര് വന്നു മഞ്ചേരി എന്ന്. ഫ്രീ ആയിട്ട് ഫ്രീ 42 അങ്ങനെ. ആ അപ്പം മഞ്ചേരി എന്ന് വന്ന കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കിട്ടി. ആ ആ ഈ കാണുന്നതാണ് മഞ്ചേരി ഗ്രാമം കേട്ടോ. ആ മഞ്ചേരി പഞ്ചായത്ത്. ഇവിടെ അധികം താമസം ഇല്ലെന്ന് തോന്നുന്നല്ലേ ആൾക്കാരെ. ഒരു സ്ഥലം, ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് 1 ഏക്കറിന്റെ മേലെ സ്ഥലമുണ്ടോ? ആ അപ്പോ അങ്ങനെ അങ്ങനെ മാറി മാറി ആയിരിക്കും അല്ലേ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് നമ്മുടെ നാട് തന്നെ മൊത്തം ചെന്നൈ കൽക്കട്ട അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന മണൽ കേട്ടോ ഇത്. ചെന്നൈ അല്ലേ, ചെന്നൈ നിന്നാണ് മെയിൻ ആയിട്ട് വരിക. ആ അങ്ങനെ വരാൻ പറ്റില്ലല്ലോ ആൻസി.